നമസ്കാരം. ഒരു കഥ സൊല്ലട്ടുമാ പിണറായി സാർ. ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരിക്കെ മോദിജി ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിന് വന്ന സമയം പുലർച്ചെ നിർമ്മാലം തൊഴുന്നതിന് വേണ്ടി കാത്തുനിന്നിരുന്ന മോദിജി തന്നെ അനുഗമിച്ച ബി ജെ പിയുടെ അന്നത്തെ കാര്യകർത്താക്കളോട് ഗുരുവായൂർ പോലത്തെ പുണ്യപുരാതനമായ ആരാധനാലയങ്ങളുള്ള പ്രദേശങ്ങളുടെ വികസന സാധ്യതകളെക്കുറിച്ചും അവയെ എങ്ങനെ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്താം എന്നതിനെക്കുറിച്ചും വാചാലനായിരുന്നത്രേ. കാലം കടന്നുപോയി. 2014 ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയായി സ്ഥാനമേറ്റ മോദിജി ആദ്യം പ്രഖ്യാപിച്ച പദ്ധതികളിൽ പ്രധാനപ്പെട്ടതും കേരളത്തിന് കൂടി ആവശ്യമായതുമായിരുന്ന അമൃത് പ്രസാദ് പദ്ധതികളാണ്. മോദിജിയുടെ ദീർഘവീക്ഷണത്തിന്റെ ഗുണം ഗുരുവായൂരിനും ലഭിച്ചു. അന്ന് കേരളം ഭരിച്ചിരുന്ന കോൺഗ്രസ് സർക്കാരും ഗുരുവായൂർ എം എൽ എയും നഗരസഭയിലെ കമ്മ്യൂണിസ്റ്റ് ഭരണസമിതിയും ഗുരുവായൂരിന് മോദിജി സമ്മാനിച്ച അമൃത് പ്രസാദ് പദ്ധതികൾ നടപ്പിലാക്കാതിരിക്കാൻ കഠിന പ്രയത്നം നടത്തി. വെറും പൊള്ളയായ വാഗ്ദാനം മാത്രമാണിതെന്നും ഗുരുവായൂരിന് വലിയ ദോഷം ചെയ്യുന്ന എന്തോ പാതകമാണിതെന്നുമുള്ള രീതിയിൽ സി പി എം ഗുരുവായൂരിൽ നോട്ടീസ് വിതരണം നടത്തി. എതിർപ്പുകൾക്ക് പുല്ലുവില നൽകി അമൃത് പ്രസാദ് പദ്ധതികളുടെ ഭാഗമായുള്ള നിർമ്മാണ പ്രവൃത്തികൾ ഗുരുവായൂരിൽ മുന്നോട്ടു പോയി. അതിഥി മന്ദിരങ്ങൾ, പാർക്കിംഗ് സ്റ്റേഷനുകൾ, പാർക്കുകൾ, അഴുക്കുചാലുകൾ, റോഡുകൾ, പുതിയ കുടിവെള്ള പദ്ധതികൾ എന്നിവ ഗുരുവായൂരിലേക്കെത്തി. പുതിയ തൊഴിൽ മേഖലകളുണ്ടായി. ഇതുവരെ ഗുരുവായൂർ നിവാസികൾക്ക് അന്യമായ വികസന സാധ്യതകൾ ക്ഷേത്രനഗരിയിലും പരിസര പ്രദേശങ്ങളിലും ഉണ്ടായി. പതിവ് പോലെ യാതൊരു ഉളുപ്പുമില്ലാതെ പദ്ധതികളുടെ പിതൃത്വം ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റ് സർക്കാരും എം എൽ എയും നഗരസഭയും ഏറ്റെടുത്തു. പദ്ധതിയുടെ ഭാഗമായി പൂർത്തീകരിച്ചവയുടെ ഉദ്ഘാടന വേദികൾ തങ്ങളുടെ സ്വന്തമാക്കാൻ അവർ ശ്രമം നടത്തി. പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ പിണറായി വിജയനോ ആവശ്യപ്പെട്ടിട്ടല്ല മോദി സർക്കാർ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നതെന്നും നടപ്പിലാക്കുന്നതെന്നും കേരളത്തിൽ ഉപകരിക്കുന്ന ഏതെങ്കിലും പദ്ധതി ഇടതുവലത് സർക്കാരുകൾ കേന്ദ്രത്തിന്റെ മുൻപിൽ ഇതുവരെ സമർപ്പിച്ചിട്ടുമില്ല. കേരളത്തിന് മാത്രമല്ല ഭാരതത്തിന്റെ ഓരോ പ്രദേശത്തിനും ഗുണകരമായ അടിസ്ഥാന വികസന പദ്ധതികളും മലയാളിക്ക് മാത്രമല്ല ഈ രാജ്യത്തെ ഓരോ പൗരന്റെയും ജീവിത നിലവാരം ഉയർത്തുന്ന ജനക്ഷേമ പദ്ധതികളുമാണ് മോദി സർക്കാർ നടപ്പിലാക്കുന്നത്. ഗുരുവായൂരിലെ അമൃത് പ്രസാദ് പദ്ധതികളുടെ പേരിൽ കമ്മ്യൂണിസ്റ്റ് കോമാളികൾ നാടകം കളിച്ച് ജനങ്ങളെ വിഡ്ഢികളാക്കാൻ ശ്രമിക്കുന്നത് കണ്ടപ്പോഴാണ് ഇത്രയെങ്കിലും പറയണമെന്ന് തോന്നിയത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.